സംവിധായകനായ ബാലചന്ദ്രകുമാറിൻ്റെ വെളിപ്പെടുത്തൽ പ്രകാരം നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട മെമ്മറി കാർഡ് ദിലീപിന്റെ വീട്ടിൽ അല്ലെങ്കിൽ ദിലീപിന്റെ കയ്യിലുണ്ട് എന്നുള്ള ഒരു കാര്യം മനസ്സിലാക്കിയതോടു കൂടിയാണ് പോലീസ് സംഘം ദിലീപിന്റെ വീട് റെയ്ഡ് നടത്താൻ തീരുമാനിച്ചത് ദിലീപിന്റെ വീടും സഹോദരനായ അനൂപിൻ്റെ വീടും ഇവരുടെ പ്രൊഡക്ഷൻ കമ്പനിയുമായിരുന്നു റെയ്ഡിനായി പോലീസ് എത്തിയത് രാവിലെ ദിലീപിന്റെ വീട്ടിലെത്തിയ സമയത്ത് വീട്ടിൽ ആരും തന്നെ ഉണ്ടായിരുന്നില്ല ക്രൈംബ്രാഞ്ച് സംഘം മതിലും വാതിലുമൊക്കെ ചാടിക്കടന്നാണ് വീടിനുള്ളിലേക്ക് കടക്കുന്നത് ആ സമയത്ത് വീട്ടിൽ ആരും തന്നെ ഉണ്ടായിരുന്നില്ല മണിക്കൂറുകൾ നീണ്ട ആ ഒരു റെയ്ഡിനു ശേഷം പിന്നീടാണ് ദിലീപ് സ്വന്തം കാറിൽ ഈ ഒരു വീട്ടിലേക്ക് എത്തുന്നത് ദിലീപിന്റെ പത്മസരോരും വീടിന് ചുറ്റും വീട്ടിനുമകത്തുമൊക്കെ ആളുകൾ ഒരുപാടായി നിറഞ്ഞു നിന്നിരുന്നു ഈ സമയത്ത് മക്കളായ മീനാക്ഷിയോ മഹാലക്ഷ്മിയോ ഭാര്യയായ കാവ്യോ ആരും തന്നെ ദിലീപിനോടൊപ്പം ഉണ്ടായിരുന്നു ില്ല സാധാരണഗതിയിൽ ഇവർ പേരും പത്മ സരോവരത്തിൽ തന്നെയാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ റെയ്ഡിന്റെ കാര്യം നേരത്തെ അറിഞ്ഞു കുടുംബത്തോടുകൂടി ദിലീപ് നേരത്തെ മാറിയതാണോ എന്നുള്ള സംശയങ്ങളുമുണ്ട് എന്താ തന്നെയായാലും പോലീസുകാരോട് ദിലീപ് സഹകരിച്ചു നിന്നു എന്ന് തന്നെയാണ് അറിയുവാൻ കഴിഞ്ഞതും മീനാക്ഷി പ്രായപൂർത്തിയായ പെൺകുട്ടിയാണ് അതുകൊണ്ട് തന്നെ മീനാക്ഷിക്ക് കാര്യങ്ങളെല്ലാം ഒരുവിധം മനസ്സിലാകും എന്നാൽ മഹാലക്ഷ്മി ആകട്ടെ കൊച്ചുകുട്ടിയാണ് കാവിക്കും ഈ ഒരു കേസിൽ പങ്കുണ്ട് എന്ന് അറിയുന്ന സാഹചര്യത്തിൽ ദിലീപും <Sess> ും ഇതുവരെയും മഹാലക്ഷ്മിയെ ഒന്നും അറിയിച്ചിട്ടല്ല എന്ന് തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾ നടക്കുന്നതും ഇങ്ങനെയൊരു സാഹചര്യത്തിൽ അച്ഛനും അമ്മയും കേസുമായി ബന്ധപ്പെട്ട് ജയിലിൽ പോയാലും ചേച്ചിയായ മീനാക്ഷി മഹാലക്ഷ്മി കുട്ടിയോടൊപ്പം ഉണ്ടാകുമെന്ന് തന്നെയാണ് എല്ലാ പേരും വിശ്വസിക്കുന്നതും അച്ഛൻ ചെയ്ത തെറ്റിനെ കുറിച്ചും ഒരു കാര്യത്തിന് അമ്മ കൂട്ടുനിന്നതിനെ കുറിച്ചും കുഞ്ഞു മഹാലക്ഷ്മിക്ക് ഒന്നും തന്നെ അറിയത്തില്ല ദിലീപിനും രണ്ട് പെൺകുട്ടികളാണുള്ളത് അതുകൊണ്ട് തന്നെ ഈ കേസും മറ്റു കാര്യങ്ങളൊന്നും ആ പെൺകുട്ടികളുടെ ജീവിതത്തെ ബാധിക്കാതെ മുൻപോട്ട് പോകും ട്ടെയെന്ന് തന്നെയാണ് എല്ലാ പേരും ആഗ്രഹിക്കുന്നതും